ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10th ലെവൽ പ്രിലിംസ് സ്പെഷ്യൽ അഡിഷൻ്റെ കുറച്ച് കറൻറ്റ് അഫയേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. മെലഡി ക്വീൻ എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ ഗായിക ആരാണ്? മെലഡി ക്വീൻ എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ ഗായിക ആരാണ്? ലത മങ്കേഷ്കർ. ജർമ്മൻ പ്രസിഡന്റിൽ നിന്ന് ക്രോസ് ഓഫ് മെരിറ്റ് പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ്? ജർമ്മൻ പ്രസിഡന്റിൽ നിന്ന് ക്രോസ് ഓഫ് മെരിറ്റ് പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ്? ജോസ് പുന്നമ്പറമ്പിൽ. റഫാൽ യുദ്ധവിമാനത്തിൻ്റെ നാവിക വകഭേദം സജ്ജമാക്കുന്ന ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പൽ ഏതാണ്? ഐ എൻ എസ് വിക്രാന്ത്. ഏറ്റവും കൂടുതൽ റാംസർ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ദക്ഷിണേഷ്യൻ രാജ്യം ഏതാണ്? ആൻസർ ഇന്ത്യ. നെതർലാൻഡ്സിൽ വ്യാപിക്കുന്നതായി കണ്ടെത്തിയ VB വകഭേദം ഏത് വൈറസിൻ്റെ ഇതാണ്? HIV വൈറസ്. നോട്ട് ചെയ്യുക, ഇതെന്തായാലും എക്സാമിന് വരുന്നതായിരിക്കും, HIV വൈറസ്. യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ പുതിയ ചെയർമാൻ ആരാണ്? ഉത്തരം ഡോക്ടർ എം ജഗദേഷ് കുമാർ. ചന്ദ്രയാൻ 3 വിക്ഷേപിക്കാൻ ISRO തീരുമാനിച്ചിരിക്കുന്നത് എപ്പോഴാണ്? രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ്. 2022 ICC Under-19 ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഏതാണ്? 2022 ICC Under-19 ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഏതാണ്? ഇന്ത്യ. സെർജിയോ മജാരെല്ല ഏത് രാജ്യത്തെ പ്രസിഡന്റ് ആണ്? ആൻസർ ഇറ്റലി. 2022-23 സാമ്പത്തിക വർഷത്തിലേക്കുള്ള കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടത് ഏതാണ്? 2022 ഫെബ്രുവരി 1. സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന ഗവർണർ. പൊതുഖജനാവിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ലിസ്റ്റിലാണ് ജനന മരണ രജിസ്ട്രേഷൻ ഉൾപ്പെടുന്നത്? കൺകറന്റ് ലിസ്റ്റിലാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? റോസ്റ്റ് ബാർക്കർ. ഏറ്റവും കൂടുതൽ കാലം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പദവി വഹിച്ചത് ആരായിരുന്നു? KVK സുന്ദരം. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 76 ആരെ നിയമിക്കുന്നതിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? അറ്റോർണി ജനറൽ. PSC കറണ്ട് അഫയേഴ്സിൻ്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.